കാലാവസ്ഥയുടെ ഒക്കെ കാര്യം പറയുമ്പോഴേ, കാലാവസ്ഥ പ്രവചനം അടക്കമുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ദുരന്ത മുന്നറിയിപ്പുകൾ കൊടുക്കുന്ന കാര്യത്തിലും എല്ലാം ഇതിൻ്റെ പങ്കുണ്ട്. പക്ഷേ ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ടൊരു കാതികൻ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം സോവിയറ്റ് യൂണിയനിൽ പോയിട്ട് വന്നിട്ട് കഥാപ്രസംഗം അവതരിപ്പിച്ച് പറഞ്ഞ്, ഞാനവിടെ സോവിയറ്റ് യൂണിയനിൽ ചെന്ന് കഥ പറഞ്ഞപ്പോൾ വലിയ മഴയെല്ലാം ഇങ്ങനെ വരുന്ന രീതി വന്നു, കാർമേഘങ്ങൾ വന്നു. പക്ഷേ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ അവർ കാർമേഘങ്ങളെല്ലാം ഓടിച്ചു കളഞ്ഞു. ഞാനിതൊരു താരതമ്യമായിട്ട് പറയല്ല, ഈ മുന്നറിയിപ്പ് കൊടുക്കുന്ന അല്ലാതെ ഒരു കോമൺ മാൻ്റെ ചോദ്യമാണ്, ഇതിനൊരു പ്രതിരോധത്തിന് എന്തെങ്കിലും സാധ്യത ഭാവിയിലുണ്ട്? ഇപ്പോൾ ഇങ്ങനൊരു വലിയ ദുരന്തം ഉണ്ടാകുന്ന ഒഴിവാക്കാൻ അത് പറ്റുമോ, അതോ അത് പ്രകൃതിയുടെ പൂർണ്ണമായിട്ടുള്ള ഇതിലാണ്? എനിക്ക് തോന്നുന്നത് എനിക്കൊരു അതിൻ്റെ ഉത്തരം നൽകുക പ്രയാസമാണ്. കാരണം ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞേക്കാം. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫോഴ്സ് ആണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അത് ഒരു ലോക്കൽ എഫക്റ്റ് അല്ല. ലോക്കൽ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷെ അതൊരു ഗ്ലോബൽ ലെവലിൽ, ഇപ്പോൾ നമ്മൾ സൈക്ലോൺ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഗ്ലോബൽ ആക്ടിവിറ്റിയാണ്. അതൊരു ഒരു സ്ഥലത്ത് സൈക്ലോൺ ഉണ്ടെങ്കിൽ പോലും അതൊരു വലിയ വിസ്താരമായ സ്ഥലത്ത് നടന്ന താപ ഊർജ വ്യത്യാസങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു പരിണിത ഫലമാണ്. അതിനെയൊന്നും നിയന്ത്രിക്കാനുള്ള ശക്തി മനുഷ്യനില്ല. അതൊക്കെ ദൈവത്തിൻ്റെ കൈകളിൽ തന്നെയാണ്. അത് പ്രകൃതി ശക്തിയുടെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതിനെ നിയന്ത്രിക്കുകയല്ല, അതിൻ്റെ പ്രഡിക്ഷൻ, നേരിട്ടുള്ള മുന്നറിയിപ്പുകൾ, അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയും. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും അതിനെ അതിജീവിക്കുന്നതാണ് പ്രകൃതിയുടെ ശക്തി. അങ്ങനെ ഒരു ഡെഫിനേഷൻ ഞാൻ നൽകൂല. കാരണം ശാസ്ത്രം പ്രകൃതിയുടെ ഭാഗമല്ലേ? പ്രകൃതിയും ശാസ്ത്രവും എന്താ തമ്മിൽ അടിക്കുന്ന വല്ല ശക്തികൾ വലുതാണോ? അങ്ങനെയൊന്നും അല്ലല്ലോ. അല്ല, ഈ പൊതുവെ ഇപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഇപ്പം അടുത്തിടെ വന്ന റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വലിയൊരു ആപത്സൂചന നൽകുന്നുണ്ട്. വലിയ രീതിയിൽ ഇപ്പോൾ പ്രളയങ്ങൾ വരുന്നു, നമ്മുടെ നാട്ടിൽ തന്നെ കാലാവസ്ഥ മാറി തിരിഞ്ഞ് വരുന്നു. വലിയ മഴ ഒരു ഘട്ടത്തിൽ വരുന്നു, വലിയ ചൂട് വരുന്നു, അറബിക്കടലിന് ചൂട് പിടിക്കുന്നു, ഇങ്ങനെയുള്ളൊക്കെ ഒരുപാട് പ്രതിഭാസങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനം, കാലാവസ്ഥ വ്യത്യാസമുള്ളത്, നമ്മൾ മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു 100 വർഷം ആയുസ്സുള്ളൊരു ജീവിയാണ്. അപ്പോൾ നമ്മൾ കാണുന്ന മാറ്റങ്ങൾ നമ്മൾ ആ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ കേൾക്കുന്ന ഈ ഭീതിയെല്ലാം വരുന്നത്. കാലാവസ്ഥ തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ ഭൂമിയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ എത്രയോ തീവ്രമായ കാലാവസ്ഥ വ്യതിയാനങ്ങളിലൂടെയും മാറ്റങ്ങളിലൂടെയും കടന്നുപോയതാണ് ഈ ഭൂമി. മനുഷ്യൻ കുറച്ചു കാലം ജീവിക്കുമ്പോൾ അവൻ കാണുമ്പോൾ ഈ വ്യത്യാസങ്ങൾ തോന്നും. ഈ മാറ്റങ്ങൾ സ്വാഭാവികമാണ്. ഏതൊരു എക്കോസിസ്റ്റവും ഭൂമിയുടെ പോലെയുള്ള ഒരു സിസ്റ്റം മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതിനെ വിമർശിക്കുന്നവർ പറയുന്നത് അത് പ്രകൃതി ചൂഷണം കൂടുന്നു. അത് അവിടെ വ്യത്യാസം ഉണ്ടാകുന്ന പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് സംഭവിക്കുകയും അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ആ പ്രോസസ്സിൻ്റെ സ്പീഡ് കൂടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രോബ്ലം ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത്. ആ സ്പീഡ് വളരെ സ്ലോ ആയിട്ടാണ് മാറുന്നതെങ്കിൽ പ്രത്യേകിച്ചൊന്നും കുഴപ്പം വരികയില്ല. ഭൂമിയിൽ ചില ഭാവി മരുഭൂമിയായിരുന്നു, അവ വെള്ളം കൊള്ള സ്ഥലമായി മാറും, കൃഷിഭൂമിയായിരുന്നതെല്ലാം മരുഭൂമിയായിട്ട് മാറും, കടൽ മലയായി മാറും. ഇതൊക്കെ മാറിക്കൊണ്ടിരുന്ന നമുക്കെല്ലാം അറിയാം ഭൂമി. അപ്പോൾ ഇത് ഈ മാറ്റം അനിവാര്യമാണ്. ഈ മാറ്റങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നതാണ് ഈ ഭൂമി. അധികം വൈകാതെ തന്നെ കൊച്ചി നഗരം തന്നെ കടൽ വിഴുങ്ങും എന്നൊക്കെ പറഞ്ഞുള്ള സംശയമൊന്നുമില്ല. പല പല ഇന്നത്തെ കരകൾ പലതും കടലാവും, കടലെല്ലാം കരയാവും. പക്ഷെ അത് കാണാൻ നമ്മുടെ തലമുറ കാണില്ല. അതൊക്കെ ഒരുപാട്. അപ്പോൾ നമ്മളുടെ പ്രോബ്ലം ഇതാണ്, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രകൃതിക്കുണ്ടാകുന്ന ചേഞ്ച് നമ്മൾ സ്ലോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് സ്പീഡിലായാൽ നമ്മുടെ ജീവിതം അഫക്റ്റഡ് ആവും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വെള്ളപ്പൊക്കങ്ങളും ഫ്ലഡും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് അത്തരം മാറ്റങ്ങൾക്ക് നിദാനമാകുന്ന പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യണം. അതിനെ പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ ആർക്കും ആവില്ല. ഫോസിൽ ഫ്യൂവലിനെ കത്തിക്കരുതെന്ന് പറയാൻ ആർക്കും ആവില്ല. എന്നാൽ അതിലൂടെ ഉണ്ടാകുന്ന എമിഷനെ കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന റേറ്റ് കുറയും, മാറ്റങ്ങൾ കുറയും, അതനുസരിച്ച് മനുഷ്യ ജീവിതം അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനും നമുക്ക് കഴിയും.